വൈദികന്റെ സ്വകാര്യഭാഗം കുട്ടികളെ കൊണ്ട് തലോടിയുള്ള പ്രാർത്ഥന. കട്ടിലേമേ അച്ഛൻ കിടക്കും. അപ്പോൾ ആ കൊച്ചി എണീറ്റ് അച്ഛൻ്റെ കാല് തിരുമി കൊടുക്കണം. അപ്പോൾ അച്ഛൻ്റെ കാല് തിരുമി തിരുമി ഒരു കൊച്ചു കൊടുക്കും, മറ്റുള്ളവരൊക്കെ പ്രാർത്ഥിക്കണം. അങ്ങനെ വെച്ചപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു കുട്ടി ഇങ്ങനെ കാല് തിരുമിയപ്പോൾ അച്ഛൻ ആ കൊച്ചിൻ്റെ കയ്യെ പിടിച്ച് പിടിച്ച് വലിച്ച് അച്ഛൻ്റെ ആ ഭാഗത്ത് വെച്ച് ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കണം. ഇത് എങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഈ കൊച്ചി പ്രാർത്ഥിക്കുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. അവൾ ബ്ലണ്ടർ അടിച്ച് നമ്മളെ നോക്കി, ഒന്നും മനസ്സിലാവണില്ല. അവൾ പ്രാർത്ഥിക്കാതെ അങ്ങനെ നിൽക്കും. പിന്നെ ഈ കൊച്ചി ഇവക്ക് കിട്ടിയ എക്സ്പീരിയൻസ് നമ്മളോട് പറയണില്ല, മിണ്ടാതെ സൈലൻ്റായിട്ട് നടക്കുക. പിറ്റേ ദിവസം വേറൊരു കുട്ടി, അങ്ങനെയായിട്ട് എൻ്റെയും ചാൻസ് വന്നു. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കലേക്ക് വിടുവിൻ, അവരെ തടയരുത് എന്ന് അരുളി ചെയ്ത ക്രിസ്തുയേശുവിനെ പ്രഘോഷിക്കുന്ന പാതിരികൾ, ഈ വേദഭാഗം പള്ളിയിൽ നിന്ന് ഉറക്ക വായിക്കുന്ന ഒരു കിളവൻ പാതിരി ചെയ്തതെന്താണെന്ന് കാണുക. നിർധനരായ കുഞ്ഞുങ്ങൾ പലപ്പോഴും സഭകളുടെ ചാരിറ്റിയുടെ മറവിൽ നടത്തുന്ന പിരിവുശാലകളിലെ വെറും സ്പെസിമിനുകൾ മാത്രമാണ് എന്നത് ശരിവെക്കുന്നതാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണല്ലോ 80-നോടടുക്കുന്ന വൃദ്ധരായ പുരോഹിതർ പോലും എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളെപ്പോലും ലൈംഗിക സംതൃപ്തിക്ക് ഉപയോഗിക്കുന്നത്. ആരോ നേർച്ച നേർന്നതിൻ്റെ പേരിൽ യാതൊരു താല്പര്യവുമില്ലാതെ പാതിരിയാകുകയും 5 മീറ്റർ ലോഹയ്ക്കുള്ളിൽ അടങ്ങാത്ത വികാരവും ഒളിപ്പിച്ച് നടക്കുമ്പോൾ പ്രകൃതിവിരുദ്ധനാകുകയും നിസ്സഹായരായ കുഞ്ഞുങ്ങളുടെ മേൽ കൈവെക്കുന്നതും സ്വാഭാവികം. സഭയാകുന്ന നാടകശാലയിലെ അടക്കാനാവാത്ത വികാരവുമായി പൊട്ടിത്തെറിക്കാറായി നടക്കുന്ന ഈ പാതിരിപ്പാമ്പുകളെ ഞങ്ങൾ അനാവരണം ചെയ്യുകയാണ്. ഇത് അനാവരണം ചെയ്തത് ഇവന്മാരെ നാണം കെടുത്തുവാനല്ല, മറിച്ച് ഇവർ നയിക്കുന്നത് പ്രകൃതിവിരുദ്ധമായ ജീവിതമാണ് എന്നും ഇവർക്ക് ഇണയും തുണയും നിക്ഷേപിക്കരുതെന്നും മനസ്സിലാക്കിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഇത് നേരത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ 75 ശേഷമുള്ള കണക്കുകൾ പ്രകാരം പോലും 45 സ്ത്രീകളെ മഠത്തിനുള്ളിൽ മരിച്ച നിലയിൽ കാണില്ലായിരുന്നു. റോബിൻ പാതിരിയെ പോലെയുള്ള പാതിരികൾ കൊച്ചുമകളുടെ പ്രായം പോലും ഇല്ലാത്ത കുരുന്നിനെ അമ്മയാക്കി ജയിലിൽ കിടക്കില്ലായിരുന്നു. 13 ഞാൻ കൂദാശിച്ചത് പരസ്പര സമ്മതത്തോടെയാണെന്ന് പറഞ്ഞ് ഫ്രാങ്കോ ബിഷപ്പ് കോടതിയിൽ കയറേണ്ടി നാണം കെടേണ്ടി വരില്ലായിരുന്നു. സാധുക്കളായ സ്ത്രീകൾക്ക് പാതിരിമാരുടെ ബീജമേറ്റു വാങ്ങി അവരുടെ സാധുക്കളായ ഭർത്താക്കന്മാർക്ക് അവരെ പോറ്റി വളർത്തേണ്ടി വരില്ലായിരുന്നു. കത്തോലിക്കാ സഭയുടെ ഇറ്റാലിയൻ കോൺഗ്രിഗേഷനിൽ 23 കന്യാസ്ത്രീയായി കഴിഞ്ഞ് കുപ്പായം വലിച്ചുപറിച്ച് ചവറ്റുകുട്ടയിൽ എറിഞ്ഞിട്ട് പുറത്തുചാടിയ കന്യാസ്ത്രീ തനിക്ക് വൈദികനിൽ നിന്നും കുട്ടിക്കാലത്തുണ്ടായ ദുരനുഭവം വിവരിക്കുന്നത് കേൾക്കുക. വീട്ടിൽ കടുത്ത ദാരിദ്ര്യമായതിനാൽ സഭയുടെ അഗതിമന്ദിരത്തിലാക്കിയാൽ കുഞ്ഞ് വളരെ നല്ല രീതിയിൽ ദൈവത്തെ അറിഞ്ഞ് വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും സംരക്ഷണത്തിൽ വളരും എന്ന് കരുതിയാണ് ആ സാധുക്കളായ മാതാപിതാക്കൾ ഈ പെൺകുട്ടിയെ സഭയുടെ അഗതിമന്ദിരത്തിലാക്കിയത്. പക്ഷേ അവിടെ നടക്കുന്നത്, ഇപ്പം ഞാൻ മാംഗ്ലൂരിലാണ്. വീട്ടിൽ അച്ഛൻ അമ്മയുണ്ട്, 2 സ്കൂളിൽ ഡിസ്റ്റൻസ് ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛനമ്മ നമ്മളെ കൊച്ചിലെ കൊണ്ടുപോയി ബോർഡിംഗ് ഹൗസിലാണ് ചേർത്തത്. അവിടെ അത് നടത്തുന്നത് ഒരു കത്തോലിക്ക സഭ അംഗങ്ങളാണ്. അപ്പോൾ അവിടെ അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് സിസ്റ്റേഴ്സിനെ കാണുന്നത്, ആ രീതിയിൽ ഉടുപ്പിട്ട് നടക്കുന്നവർ. പിന്നെ ആ സ്കൂളിൽ ഞാൻ ചെറുപ്പത്തിലെ കുഞ്ഞിലെ നഴ്സറി ക്ലാസ് മുതൽ അവിടെ കൊണ്ട് ആക്കിയതുകൊണ്ട് ആ സ്കൂള് ശരിക്കും നടത്തുന്നത് ഒരു സ്കൂൾ സ്ഥാപകനും ആ ബോർഡിങ്ങിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നടത്തിക്കൊണ്ട് വരുന്നത് ഒരു അച്ഛനാണ്. ആ അച്ഛനെ എല്ലാവരും അവിടെ ഉള്ളവരെല്ലാവരും ശരിക്കും ഒരു വിശുദ്ധ അച്ഛൻ എന്നാണ് എല്ലാം അറിയപ്പെടുന്നത്. സ്കൂളൊക്കെ എല്ലാം ആ അച്ഛൻ തന്നെ പണിത് എല്ലാം ചെയ്യണതാണ്. ഫീസൊന്നും വലിയ ഫീസൊന്നുമില്ല നമുക്ക്. പോകുമ്പോൾ എന്തെങ്കിലും കൊടുക്കുന്നതല്ലാതെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. ആ മലമ്പ്രദേശത്ത് അവിടെയുള്ള എല്ലാ പാവപ്പെട്ട പിള്ളേരും അവിടെ വന്ന് പഠിക്കുമായിരുന്നു. അങ്ങനെ അവിടെയാണ് ഞാൻ പഠിച്ചത്. അവിടെ LP സ്കൂളാണ്, 4 ഉള്ളൂ. സെൻറ്റ് മൈക്കൽ LP സ്കൂൾ, മഠത്തിൻ്റെ പേര് അതൊരു സിറിയൻ സഭയാണ്, ജീസസ് ഓഫ് നാസറേത്ത്, കത്തോലിക്ക സിറിയൻ. ഈ സ്ഥാപനത്തിൽ ഞാൻ 1st മുതൽ 4 നമ്മൾ ബോർഡിങ്ങിലായിരുന്നു പഠിച്ചത്. അപ്പോൾ അവിടെ എനിക്ക് കിട്ടിയ ഒരു അനുഭവം, കൊച്ചുകുട്ടികൾ ഒരു 3-4 പഠിക്കുമ്പോൾ ഇത്തിരി ഒന്ന് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് പ്രാപ്തരായി വരും. അപ്പം ഞങ്ങളെ സിസ്റ്റേഴ്സ് സെലക്ട് ചെയ്ത്, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അറിയാവുന്ന സിസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്ത് അച്ഛൻ്റെ ബംഗ്ലാവ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്തോട്ട് അയക്കും, ഒരു 4-5. അപ്പം നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും പള്ളിയുടെ അടുത്തായിട്ടാണ് അച്ഛൻ താമസിക്കുന്നത്, അച്ഛൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവും. ഈവനിങ് കൊന്ത ചൊല്ലുവാനായിട്ടാണ് പോണത്.
അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അച്ഛൻ കിടക്കും, നമ്മൾ ചുറ്റിലും ഇരുന്ന് കൊന്ത ചൊല്ലി എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഓരോ കുട്ടി എണീറ്റ് കട്ടിലേമേ അച്ഛൻ കിടക്കും. അപ്പോൾ ആ കൊച്ചി എണീറ്റ് അച്ഛൻ്റെ കാല് തിരുമി കൊടുക്കണം. അപ്പോൾ അച്ഛൻ്റെ കാല് തിരുമി തിരുമി ഒരു കൊച്ചു കൊടുക്കും, മറ്റുള്ളവരൊക്കെ പ്രാർത്ഥിക്കണം. അങ്ങനെ വെച്ചപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു കുട്ടി ഇങ്ങനെ കാല് തിരുമിയപ്പോൾ അച്ഛൻ ആ കൊച്ചിൻ്റെ കയ്യെ പിടിച്ച് പിടിച്ച് വലിച്ച് അച്ഛൻ്റെ ആ ഭാഗത്ത് വെച്ച് ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കണം. ഇതെങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഈ കൊച്ച് പ്രാർത്ഥിക്കുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല. അവൾ ബ്ലണ്ടർ അടിച്ച് നമ്മളെ നോക്കി, ഒന്നും മനസ്സിലാവണില്ല. അവൾ പ്രാർത്ഥിക്കാതെ അങ്ങനെ നിൽക്കും. പിന്നെ ഈ കൊച്ച് ഇവക്ക് കിട്ടിയ എക്സ്പീരിയൻസ് നമ്മളോട് പറയണില്ല, മിണ്ടാതെ സൈലൻ്റായിട്ട് നടക്കുക. പിറ്റേ ദിവസം വേറൊരു കുട്ടി, അങ്ങനെയായിട്ട് എൻ്റെയും ചാൻസ് വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്നെയും അച്ഛൻ അങ്ങനെ കൈ തടയി തടയി വന്നപ്പോൾ ഈ അച്ഛൻ പിടിച്ച് എൻ്റെ കൈ അവിടെ തന്നെ വെച്ച് ഇങ്ങനെ അമിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ കൈ വലിച്ച് താഴോട്ട് തിരുമ്പാൻ പോയ അച്ഛൻ വിടുത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ അച്ഛനെ ശുശ്രൂഷിക്കാനായിട്ട് അവിടെ വേറെ ഒരു സിസ്റ്ററുണ്ട്. എനിക്ക് ആ സിസ്റ്ററിനോട് പറയണം, പക്ഷേ പേടി, എനിക്ക് പറയാനായിട്ട് അങ്ങനെ വരുന്നില്ല. ഫുൾ നെയിം അറിഞ്ഞുകൂടാ, ജോണച്ചൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ അച്ഛൻ നല്ല പ്രായം ചെന്ന അച്ഛനാണ്. ഈ വയ്യാതെയാണ് കിടക്കുന്നത് കട്ടിലേൽ. ആ സമയത്ത് 75 കൂടുതൽ കാണും, വടി ഊന്നിക്കൊണ്ടാണ് വരുന്നത്. നമ്മളെയൊക്കെ വിസിറ്റ് ചെയ്യാൻ വരും, നമുക്ക് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു തരും. അതുകൊണ്ട് പിള്ളേർക്ക് ഭയങ്കര കാര്യമാണ് അച്ഛൻ. അപ്പോൾ അങ്ങനെ ഈ സിസ്റ്ററിനോട് എനിക്ക് പറയണമെന്നുണ്ട്, പേടിയുണ്ട്. ബോർഡിംഗ് ഹൗസിൽ വന്നിട്ട് ഇവരോടും പറയണമെന്നുണ്ട്, പക്ഷേ എനിക്ക് വീട്ടുകാരോട് പറയാനും നമുക്ക് ഒന്നും മനസ്സിലാവണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയണില്ല, പക്ഷേ നമ്മൾ നോക്കിയിട്ട് നമ്മൾ, അതായത് നമ്മുടെ മനസ്സിലാവുന്നുണ്ട്, എന്നെ അങ്ങനെയാണ് ചെയ്തത്, നിന്നെയും അങ്ങനെ, പക്ഷേ നമ്മൾ പറയുന്നില്ല. അത് കഴിഞ്ഞ ശേഷം എനിക്ക് വീണ്ടും, നമ്മൾ ഓരോ ആഴ്ചയിലും പോകും, പോകുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് വലിയ താല്പര്യം ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അതെങ്ങനെ, നിങ്ങൾക്കല്ലേ നന്നായിട്ട് വായിക്കാൻ അറിയാവുന്നത്, പ്രാർത്ഥിക്കാൻ അറിയാവുന്നത് നിങ്ങൾക്കല്ലേ, നിങ്ങൾ പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വീണ്ടും നിർബന്ധിച്ച് വിടും. അതിൻ്റെ ഇടയ്ക്ക് ഈ അച്ഛൻ നമ്മളെയൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്, പിന്നെ നമ്മളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ബോർഡിംഗ് ഹൗസ് വിസിറ്റിങ്ങിന് വരുന്നുണ്ട്, സ്കൂളിൽ നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഈ അച്ഛനാണ് നമുക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അച്ഛനെ പറയാമെന്ന് വെച്ചാൽ നാളെ നമുക്ക് സർട്ടിഫിക്കറ്റൊക്കെ തരുന്ന അച്ഛനല്ലേ, പറഞ്ഞു വിടാൻ സാധ്യതയുണ്ട്. അതല്ലാതെ ആ സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റില്ല, അതേ ഉള്ളൂ ആ മലമ്പ്രദേശത്ത്, ആ സ്കൂളേ ഉള്ളൂ, LP സ്കൂൾ. പിന്നെ സിസ്റ്റേഴ്സും അച്ഛന്മാരും ഉള്ളത് കൊണ്ട് മാതാപിതാക്കൾക്ക്, എൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു. പിള്ളേരെ നല്ല രീതിയിൽ അവർ പഠിപ്പിക്കും, എഡ്യൂക്കേഷനൊക്കെ നല്ല രീതിയിൽ കൊടുക്കുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് മറ്റ് സ്കൂളേക്കാളും ഇതാണ് നല്ലതെന്ന് പറഞ്ഞാണ് നമ്മളെ അങ്ങോട്ട് വിടുന്നത്. ആശ്രമം അല്ല, അത് അവിടെ പള്ളിയുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, സ്കൂളുണ്ട്, സിസ്റ്റേഴ്സാണ് സ്കൂൾ നടത്തുന്നത്. പിന്നെ ബോർഡിംഗ് ഹൗസിൽ സിസ്റ്റേഴ്സും പിള്ളേർ തമ്മിലുള്ള ആ സിസ്റ്റേഴ്സ് പിള്ളേരെ അടിക്കുന്നതും നുള്ളുന്നതും ചിലപ്പോൾ ഒക്കെ, ഞാനും എൻ്റെ ആങ്ങളെ എല്ലാവരും അവിടെയാണ് പഠിച്ചത്. അപ്പോൾ ഒരു ദിവസം അവർ ഈ നുള്ളിപ്പറിച്ച് ബ്ലഡൊക്കെ വന്ന്, അങ്ങനെ ചില കാര്യത്തിലൊക്കെ ഭയങ്കര ക്രൂരതയൊക്കെ ആയിട്ട് ആ സിസ്റ്റർ പെരുമാറുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ പേരൻസിനോടൊക്കെ അറിയിച്ച് അവർ വന്ന് വഴക്കുണ്ടാക്കുകയും അതൊക്കെ മാറുമായിരുന്നു, വലിയ പ്രശ്നമായിട്ട് ഉണ്ടായിട്ടില്ല. എനിക്ക് അവരുമായിട്ട് ഇങ്ങനെ അടിക്ക് പിടിക്ക അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.